എല്ലാവർക്കും ലൂബിക്ക മീഡിയയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ രജനികാന്തിന്റെ പടം ജയിലർ റിലീസ് ആയിരിക്കുകയാണ്. വൻ പ്രതീക്ഷയോടെയാണ് ജയിലർ ആൾക്കാർ പ്രേക്ഷകർ കാത്തിരുന്നത്. അപ്പം ഇന്നാണ് ജയിലർ റിലീസ് ആയത്. ലാലേട്ടൻ വിനായകൻ തുടങ്ങിയ മലയാളികളായിട്ടുള്ള നമ്മുടെ സൂപ്പർ സ്റ്റാറുകൾ ഒന്നിക്കുന്ന ഒരു പടം കൂടിയാണ് ജയിലർ. അപ്പോൾ നെൽസനാണ് ജയിലർ മൂവി സംവിധാനം ചെയ്യുന്നത്. ബീസ്റ്റ് എന്ന ഒരു ചിത്രത്തിൻ്റെ ഒരു പരാജയം സംഭവിച്ചതിന് ശേഷം അതിഗംഭീരമായിട്ട് നെൽസൺ മേക്ക് ചെയ്തൊരു പടമാണ് ജയിലർ എന്നാണ് പൊതുവായിട്ടുള്ള റിപ്പോർട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് പ്രേക്ഷകരോട് ചോദിച്ചറിയാം. രജനികാന്ത് മോഹൻലാൽ കോമ്പൊക്കെ ഉണ്ട്, രക്ഷയില്ല. മോഹൻലാൽ അടിപൊളി വിനായകൻ, പക്ഷെ ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ടുണ്ട് വിനായകൻ. ഐ മീൻ കറക്റ്റ് ഒരു വില്ലൻ, ഐ മീൻ റോള്. ഒരു പക്ക മാസ് പടമാണോ? പക്ക മാസ് പടം, അടിപൊളിയാണ്. പക്ക മാസ് എന്റർടൈനർ ആയിരുന്നു പടം. എല്ലാ തരത്തിലും ഓഡിയൻസിനും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പടമായിരിക്കും. പിന്നെ നെൽസൺ ബീസ്റ്റ് ചെയ്ത ആ ഒരു മൂഡിലെ പടം കാണണ്ട. പടം നല്ല രീതിയിൽ കത്തിക്കേറും. രണ്ടുപേരും നല്ല നല്ല രീതിയിൽ കോംബോ ചെയ്തിട്ടുണ്ട്. പിന്നെ തമിഴ് അല്ല തെലുങ്കിലുണ്ടായിരുന്നില്ല, കന്നഡയിലെ അയാളൊക്കെ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിലൊരു എല്ലാ തരത്തിലുള്ള ഓഡിയൻസിനെയും ഒരുപോലെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പടം. ഗംഭീര വിജയമായിരിക്കും, നല്ല രീതിയിൽ കളക്ഷനും കയറും. പടം ഹൺഡ്രഡ് ഡേയ്സ് അല്ല, അതിൽ ടോപ്പിൽ പോകും ഷുവറായിട്ട്. ഐ മീൻ പടം ആവറേജ് ആയിരുന്നു, ബട്ട് ഗെസ്റ്റ് റോൾസ് എല്ലാവരും അടിപൊളിയായിരുന്നു. പ്രത്യേകിച്ച് ലാലേട്ടൻ പടം ആവറേജ് ആണെന്ന് പറയാൻ കാരണം എന്താണ്? അതിന്റെ ഒരു മേക്കിംഗ് ആണോ? ഫസ്റ്റ് ഹാഫ് ഒക്കെ കുറച്ച്, ഐ മീൻ പിന്നെ നമുക്ക് ഒരു 15 ½ an hour നമുക്ക് മനസ്സിലായി ഏകദേശം എന്തായിരിക്കും. ബട്ട് ലാസ്റ്റ് ട്വിസ്റ്റ് എക്സ്പെക്ടഡ് അല്ലായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. ഗെസ്റ്റ് റോൾസ് അടിപൊളിയായിരുന്നു. ലാലേട്ടൻ്റെ അടിപൊളിയായിരുന്നു, അടിപൊളി. ലാലേട്ടൻ്റെ സ്ക്രീൻ പ്രസൻസ് രജനിയായിട്ടുള്ള കോംബോ ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി. ലാലേട്ടൻ സ്ക്രീനിൽ വന്നു കഴിഞ്ഞാല് മൊത്തത്തിലൊരു രോമാഞ്ച് ആയിരുന്നു, അടിപൊളി സ്വാഗ് ആയിരുന്നു, ഭയങ്കര നല്ലായിരുന്നു. സൂപ്പർ പടം നെൽസൺ. പിന്നെ എല്ലാരും നന്നായിട്ട്, നമ്മള് നമ്മളോട് കുറച്ചുള്ളൂ, പക്ഷെ ക്ലൈമാക്സിലൊക്കെ എല്ലാരും നന്നായിട്ട്. എല്ലാ മോഹൻലാല് ശിവണ്ണ ശിവന്റെ സൂപ്പർ. പിന്നെ തലൈവർ തലൈവറിന്റെ സൂപ്പർ സൂപ്പർ സൂപ്പർ. വിനായകനൊക്കെ നന്നായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പുള്ളി ചെയ്തിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും നല്ല, മലയാളം എല്ലായിടത്തും നോക്കിക്കഴിഞ്ഞാല് ചെയ്തിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു വില്ലൻ ക്യാരക്ടർ. മ്യൂസിക് കുഴപ്പമില്ല, കൊള്ളാം. എല്ലാം സൂപ്പർ ആയിട്ടുണ്ട്. നമ്മളവർക്ക് ആദ്യമൊക്കെ കുറച്ച് കാണുമ്പോർക്കും ഇത്രയൊക്കെ ഉള്ളു കൊടുക്കും, പക്ഷെ ക്ലൈമാക്സ് ഒക്കെ വരുമ്പോ നന്നായിട്ടുണ്ട് പുള്ളി. എല്ലാരും എല്ലാരും നന്നായിട്ടുണ്ട്. പിന്നെ കോമഡി ഉണ്ട്, എല്ലാം നന്നായിട്ട്, എല്ലാം നന്നായിട്ട്. ഭയങ്കര ഒരു ഭയങ്കരമായിട്ട് വിഷയായി. എന്താണ് നെൽസന്റെ പണി തിരിച്ചവരാണോ? നല്ല തിരിച്ചവരാണ്. ഒരു ബീസ്റ്റ് കണ്ടിട്ട് നമുക്ക് നിരാശ തോന്നിയതിന് എല്ലാം പകരം ഇത് ഗംഭീര. അല്ല, ബീസ്റ്റ് കുഴപ്പമൊന്നുമില്ല, നല്ല മേക്കിംഗ്, അടിപൊളി മേക്കിംഗ്. നെൽസന്റെ ബൈക്കുകരമായ മറ്റേ ബ്ലാക്ക് മറ്റേ ഹ്യൂമർ പരിപാടി എല്ലാം ഉണ്ട്. നല്ല ഡോക്ടർ പോലെ എല്ലാ കോസ്റ്റ്യൂം മറ്റേ ആ എന്തായാലും പറയാ ആ കാസ്റ്റിംഗ് ഒക്കെ സെയിം കാസ്റ്റിംഗ് പരിപാടിയൊക്കെ ഇല്ല, നല്ല രസമുണ്ട് പരിപാടി, നല്ല പടം. രജനികാന്ത് അടിപൊളി, അടിപൊളി എല്ലാ പോലെ, എല്ലാ പോലെ ഇഷ്ടത്തെ പോലെ അടിപൊളി. ലാലേട്ടൻ അത് എല്ലാവരും പോയി കാണുക, എന്നാലും അടിപൊളി. പക്ക മാസ പടമാണോ? അതെ അതെ, നെൽസന്റെ ആ തിരിച്ചറി. ലാലേട്ടൻ ഏതാണ്, ഏത് ക്യാരക്ടറാണ് ഇഷ്ടമായത് കൂടുതൽ? ലാലേട്ടനും അടിപൊളിയാ, നമ്മുടെ രജനി അടിപൊളിയാ, എല്ലാം അടിപൊളിയാ. വിനായകന്റെ വില്ലൻ? ആ വിനായകൻ അടിപൊളിയാ. പിന്നെ രജനികാന്ത് മോഹൻലാലൊക്കെയുള്ള കോമ്പോ എങ്ങനെയുണ്ട്? വേണോ എങ്ങനെയാണ്? ജയിലർ, ജയിലർ എന്ന് പറയുമ്പോൾ ജയിലറിനെ കുറിച്ച് നമ്മൾ വളരെ പ്രതീക്ഷ പുലർത്തിയ പടമാണ്. ഇതിനകത്തൊരു കാസ്റ്റിംഗ് എന്ന് പറയുന്നത് വളരെ വലിയ രീതിയിലുള്ള കാസ്റ്റിംഗ് ആണ്. നമ്മുടെയൊക്കെ പ്രതീക്ഷകൾക്ക് അപ്പുറത്തായിട്ട് ഹൈ ബഡ്ജറ്റിൽ പിടിച്ചേക്കുന്ന ഒരു പടമാണ്. അതിൻ്റെ സ്റ്റോറി ഡയറക്ഷൻ, നെൽസന്റെ സ്റ്റോറി ഡയറക്ഷൻ, അതിനകത്ത് കോമഡി ഉണ്ട്, സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ പിന്നെ ഓരോ വിഷ്വൽസും എല്ലാം വളരെ ഭംഗിയായിട്ട്, എഡിറ്റിങ്ങും മ്യൂസിക്കും എല്ലാം വളരെ നന്നായിട്ടുണ്ട്. പിന്നെ ലാലേട്ടനെ കാണിക്കുമ്പോൾ, ഓ ലാലേട്ടൻ സ്ക്രീനിലേക്ക് വരുമ്പോൾ, സ്ക്രീനിലേക്ക് വരുമ്പോൾ ഭയങ്കര സ്ക്രീൻ പ്രസൻസ്, ഭയങ്കര കയ്യടിയാണ്, രോമാഞ്ചാണെന്ന് പറയാം. ലാലേട്ടൻ കറക്റ്റായിട്ട് എല്ലാവരും, അതുപോലെ ഇതിനകത്ത് നമ്മൾ വിനായകനെ ഇതുവരെ കാണാത്ത വിനായകനെ, നമ്മൾ മലയാളത്തിൽ കാണാത്തൊരു വിനായകനാണ്. കൊടൂര വില്ലൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കൊടൂര വില്ലൻ. അതുപോലെ തന്നെ വിനായകന്റെ അസിസ്റ്റന്റായിട്ട് പറഞ്ഞ തലയില്ലാതെ പോകുന്ന എന്റെ സുഹൃത്ത് സൂരജ് പോപ്പ്,
വളരെ തലയില്ലാതെ ശ്രദ്ധിക്കപ്പെട്ട ഒരാളാണ്. അങ്ങനെ പറയുകയെങ്കിൽ ഇതിൻ്റെ വയലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും സങ്കല്പിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വയലൻസാണ് ഇതിനകത്ത് വരുന്നത്. ആ ഒരു രീതിയിലാണ് വയലൻസ്. അതെല്ലാം നമുക്ക് കണ്ടിരിക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് നമുക്ക് ഇത് വിഷമം തോന്നും. കാരണം ഒരു മനുഷ്യൻ ഇങ്ങനെയൊക്കെ കൊല്ലാമോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോ. എന്തായാലും നല്ലൊരു സൂപ്പർ പടമാണ്. അതായത് ഭയങ്കര ഒട്ടും മോശം പറയാനില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഫാമിലി ആയിട്ടൊക്കെ കാണാം, സെന്റിമെന്റ്സ് ഒക്കെ ഉണ്ട്. ഓരോ കഥാപാത്രങ്ങളും അവരുടെ കഥാപാത്രങ്ങൾക്കെല്ലാം സ്ക്രീൻ സ്പേസും അവരുടെ കഥാപാത്രങ്ങൾക്കുള്ള നല്ലൊരു ഇത് കൊടുത്തിട്ട് ആണ് ഈ പടം ഉണ്ടാക്കിയേക്കുന്നത്. എന്തായാലും ഇത് എത്ര കോടി ക്ലബിൽ വരുന്നെന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. എന്തായാലും പാൻ വേൾഡ് മൂവിയാണ് ഇത്. രജനി എന്ന് പറയുന്ന ആ രജനീകാന്ത് സാറിൻ്റെ സൂപ്പർ സ്റ്റാർ എന്നുള്ള അത് ശരിക്കും നിലനിർത്തിക്കൊണ്ടാണ് ഈ പടം ചെയ്തേക്കുന്നത്. വിദേശത്തെല്ലാം രജനി ഫാൻസുണ്ട്. ചൈന ആയാലും ചൈനയിലായാലും ജപ്പാനിലായാലും എല്ലാം ഈ പടം ഹൗസ്ഫുള്ളായിട്ട് തന്നെ മാസങ്ങളോളം ചിലപ്പോൾ ഓടാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ ഒരു പാൻ വേൾഡ് മൂവിയാണ്. ഓൾ ദ ബെസ്റ്റ്. ഈ സിനിമയ്ക്ക് എൻ്റെ എല്ലാ അഭിനന്ദനം.